ഏവർക്കും ബാസ് ബ്ലസൺസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇഫ് എന്ന് പറയുന്ന ഫോക്കസ് ഏരിയയിൽപ്പെട്ട മറ്റൊരു പോയത്തെ ബേസ് ചെയ്തിട്ടുള്ള കോംപ്രിഹെൻഷൻ അല്ലെങ്കിൽ അനോട്ടേഷൻ ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യുന്നത് ഈ ചാനൽ വരുന്ന ക്ലാസ്സുകൾ സ്ഥിരമായി നോട്ടിഫിക്കേഷനെ ലഭിക്കണമെന്നും താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് വെക്കുക ടെലിഗ്രാം ഗ്രൂപ്പ് വഴി ലിങ്കുകൾ സ്ഥിരമായി ലഭിക്കണമെന്നും താല്പര്യമുള്ളവർക്ക് ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതുവഴി നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഡെ ദ ലെവലർ എന്ന പോയം ഇതുപോലെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അതിലെ പ്രധാനപ്പെട്ട ചോദിക്കാൻ സാധ്യതയുള്ള ചോ ക്വസ്റ്റ്യൻസും മുൻകാലങ്ങളിൽ ചോദിച്ച ചോദ്യവും ഉൾപ്പെടെയുള്ളത് നമ്മൾ ചർച്ച ചെയ്തിരുന്നു ഇന്ന് ഇഫ് എന്ന പോയത്തിൽ നിന്ന് മുമ്പ് ചോദിച്ച ചോദ്യം ഇവിടെ പരിചയപ്പെടുത്തുന്നുണ്ട് അതുപോലെ ചോദിക്കാൻ സാധ്യതയുള്ള മറ്റു രണ്ട് മോഡൽ ക്വസ്റ്റ്യൻസും കൂടി പരിചയപ്പെടുത്തുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈയിലെ ഇംപ്രൂവ്മെൻറ്റ് എക്സാം ചോദിച്ചൊരു ചോദ്യമാണ് താഴെ കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് ചോദ്യം നാല് മാർക്കാണ് അതിന് അവാർഡ് ചെയ്തിരുന്നത് താഴെ കൊടുത്തിരിക്കുന്ന വരികളിൽ ഉള്ള ആശയം എന്താണ് എന്നുള്ളത് വിശദീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് എല്ലാവറേറ്റ് ദ ഐഡിയാസ് കൺവെയ്ഡ് ബൈ ദ പോൻ ദ ലൈൻസ് ഗവൺ ബിലോ എന്താണ് വരികൾ ഇഫ് യു ക്യാൻ ഫോഴ്സ് യുവർ ഹാർട്ട് ആൻഡ് നെർവ് ആൻഡ് സിനി ടു സെർവ് യുവർ ടേൺ ലോങ് ആഫ്റ്റർ ദർ ഗോൺ ആൻ സോ ഹോൾഡ് ഓൺ വെൻ ദർ ഇസ് നത്തിങ് ഇൻ യു എക്സെപ്റ്റ് ദ ബിൽ വിച്ച് സേയ്സ് ടു ദം ഹോൾഡ് ഓൺ ഈ വലിയ ബേസ് ചെയ്തിട്ടുള്ള ഒരു വിശദീകരണമാണ് ഇവിടെ ആൻസർ ആയിട്ട് തന്നിരിക്കുന്നത് ദ പോയം ഈഫ് ഈസ് റിട്ടേൺ ബൈ റെഡിയാർഡ് കിപ്ലി ഇൻ ദ പോയം എ ഫാദർ ടോക്സ് ടു ഹിസ് സൺ എബൌട്ട് ദ ക്വാളിറ്റീസ് ഓഫ് ഗ്രേറ്റ്നെസ് ഓർ ദ ട്രെയ്റ്റ്സ് ഓഫ് എ പെർഫെക്റ്റ് മാൻ ടു ബി സക്സസ്ഫുൾ ഇൻ ലൈഫ് ഇത് ഞാൻ മുമ്പത്തെ ക്ലാസ്സിൽ സൂചിപ്പിച്ച പോലെ ഇഫ് എന്ന പോയത്തിൽ നിന്ന് ഏത് ഇത്തരത്തിലുള്ള കോമ്പിനേഷൻ ചോദിച്ചു കഴിഞ്ഞാലും അല്ലെങ്കിൽ ഇഫ് എന്ന പോയതുമായി ബന്ധപ്പെട്ട് എന്ത് ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് അതിന് ഡയറക്റ്റ് ഉത്തരം എഴുതാൻ അത് നിങ്ങളുടേതായ രീതിയിൽ എഴുതാൻ അറിയുന്നവരാണെങ്കിൽ അങ്ങനെ എഴുതാം അല്ലാത്തവർക്ക് ഈ രണ്ട് സെൻറ്റൻസ് ഏത് ഏതുത്തരത്തിനും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇനി ഈ വരികളിലെ കുറിച്ച് നമുക്ക് പറയാം അപ്പോൾ ഈ പോയം റെഡിയേർഡ് കിപ്പിംഗ് ആണ് എഴുതിയിട്ടുള്ളത് ഈ പോയത്തിൽ ഒരു ഫാദറും മകനോട് സംസാരിക്കുകയാണ് എന്തിനെ കുറിച്ചിട്ട് ദ ക്വാളിറ്റീസ് ഓഫ് ഗ്രേറ്റ്നസ് ഒരു മഹത്വത്തിൻ്റെ ഗുണങ്ങൾ അല്ലെങ്കിൽ വിശേഷണങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ സ്വഭാവ പ്രത്യേകതകൾ ഓഫ് എ പെർഫെക്റ്റ് മാൻ ടു ബി സക്സസ്ഫുൾ ഇൻ ലൈഫ് ജീവിതത്തിൽ വിജയിക്കാൻ ഒരു പെർഫെക്റ്റ് മാൻ വേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത് ദ പോയിൻറ്റ് അഡ്വൈസസ് ഈസ് സൺ ടു കണ്ടിന്യൂ ഡൂയിങ് ഹിസ് വർക്ക് ഈവൻ വെൻ അതേഴ്സ് ഓഫ് അബാൻഡൻ ദയേഴ്സ് ചില ടാസ്ക് നമ്മൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നവർ ചിലപ്പോൾ അതിപ്പോൾ ആദ്യവഴിയിൽ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടാവും പക്ഷേ നമ്മളൊരു ടാസ്ക് ഒരു ടാർജറ്റ് പ്ലാൻ ചെയ്ത് ഒരു പ്രൊജക്റ്റ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ വർക്ക് ചെയ്തു തുടങ്ങിയാൽ മറ്റുള്ളവരെല്ലാം ഉപേക്ഷിച്ച് പോയാലും നമ്മൾ ഇച്ഛ കൊണ്ട് അത് പൂർത്തിയാക്കാനവിടെ വർക്ക് തുടരുക തന്നെ ചെയ്യണം ഈ ഷുഡ് പേഴ്സവിയർ ആൻഡ് ഷുഡ് ആൾവെയ്സ് ബി ഒപ്റ്റിമിസ്റ്റേക്ക് കഠിനാധ്വാനം ചെയ്യുകയും അതോടൊപ്പം ശുഭാത്വ വിശ്വാസം കൈപിടിയാതെ കൂടെ പിടിച്ച് മുന്നോട്ട് പോവുകയും വേണം വി ഹാവ് ടു ഫോഴ്സ് അവർ ബോഡി ഇവിടെ ഹാർട്ട് ആൻഡ് നെർവ് ആൻഡ് സിനി എന്നുള്ളതൊക്കെ ഉദ്ദേശിച്ചത് മൊത്തത്തിൽ നമ്മളുടെ ബോഡിയേയാണ് ടു സെർവേഴ്സ് യു ഹാവ് ടു ഫോഴ്സ് അവർ ബോഡി ടു സെർവേഴ്സ് നമ്മളുടെ ശരീരത്തെ നമ്മൾ ഫോഴ്സ് ചെയ്യണം നമ്മളെ സേവിക്കാൻ ഈവൻ ആഫ്റ്റർ ഇറ്റ് ഹാസ് ലോസ്റ്റ് ദി സ്ട്രെങ്ത് ഡ്യൂ ടു ഓൾഡ് ഏജ് ഓർ ഇൽനസ് രോഗമോ പ്രായമോ ഒക്കെ വന്നിട്ട് നമുക്ക് ആ നമ്മളുടെ ശേഷി നഷ്ടപ്പെട്ട് തുടങ്ങിയാലും ശരി നമ്മൾ നമ്മളെ ശരീരം കൊണ്ട് പരമാവധി ആ അധ്വാനം ചെയ്യിപ്പിക്കണം വി ഷുഡ് കീപ്പ് ഓൺ വർക്കിംഗ് നമ്മൾ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ തുറന്നുകൊണ്ടിരിക്കും എനിക്ക് പ്രായമായി എനിക്ക് സുഖമല്ല എന്ന് പറഞ്ഞ് പിന്മാരല്ല വേണ്ടത് നമ്മൾ ആ മുന്നോട്ട് വരികയാണ് വേണ്ടത് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ പരമാവധി ചെയ്ത് നമ്മൾ നമ്മുടെ ശരീരത്തെയും നമ്മുടെ മനസ്സിനെയും ലൈവ് നിർത്താൻ ശ്രമിക്കുകയാണ് വേണ്ടത് ഡ്രിവൺ ബൈ ദ പവർ ഓഫ് വിൽ അതിന് നമ്മളെ നമുക്ക് ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് എന്താണ് നമ്മളുടെ വില്ലാണ് വിൽ എന്താണ് വില് എന്നാണ് ഇച്ഛാശക്തി ഇവിടെ വിൽ വില് എന്നുള്ളതാ പോയതിൻ്റെ വരിയിൽ നിങ്ങൾക്ക് കാണാം ഡബ്ല്യു ക്യാപിറ്റൽ ലെറ്റർ ആണ് അവിടെ അത് ക്യാപിറ്റൽ ലെറ്ററായി യൂസ് ചെയ്തതിൻ്റെ ഉദ്ദേശം എന്താണ് ഇവിടേത് ഒരു പേഴ്സണിഫിക്കേഷൻ ഉദാഹരണമാണ് ഹിയർ വിൽ ഈസ് പേഴ്സോണിഫൈഡ് ആസ് അവർ ബെസ്റ്റ് ഫ്രണ്ട് ഹൂ മോട്ടിവേറ്റ്സ് എസ് ടു ഹോൾഡ് ഓൺ കമ്പലിങ് ഹസ് ടു ഡു അവർ ജോബ് ഇവിടെ ഇച്ഛയെ നമ്മളുടെ ഒരു സുഹൃത്തായിട്ടാണ് പേഴ്സോണിഫൈ ചെയ്തിരിക്കുന്നത് ആ സുഹൃത്ത് നമ്മളെ നമ്മൾ ടേക്കപ്പ് ചെയ്തിട്ടുള്ള വർക്ക് എന്താണെങ്കിൽ അത് ചെയ്യാൻ മുന്നോട്ട് ചെയ്ത് ഗമിക്കാൻ നമ്മളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കും നമ്മുടെ ഒരു ബെസ്റ്റ് സുഹൃത്ത് എന്നതുപോലെ ഈ വിൽ എന്ന് പറയുന്ന ഇച്ഛാശക്തിയും അങ്ങനെ തന്നെ നമ്മളെ മുന്നോട്ട് പോവാൻ പ്രോത്സാഹിപ്പിക്കും ഇനി ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ബ്രിങ് ഔട്ട് ദ മെസ്സേജ് ഓഫ് ദ ലൈൻസ് ഫ്രം ദ പോയം ഇഫ് ബൈ റെഡിയാഡ് കിപ്ലിൻ റെഡിയാഡ് കിപ്ലിൻ്റെ ഇഫ് എന്ന പോയത്തിൽ ചോദിച്ചിട്ടുള്ള താഴെ കൊടുത്തിരിക്കുന്ന വരികളുടെ ആശയം എന്താണെങ്കിൽ അത് വിശദീകരിക്കാൻ പറഞ്ഞിരിക്കുന്നു ഇഫ് യു ക്യാൻ ബെയർ ടു ഹിയർ ദ ട്രൂത്ത് യു ഹാവ് സ്പോക്കൺ ട്വിസ്റ്റഡ് ബൈ നേസ് ടു മെയ്ക്ക് എ ട്രാപ്പ് ഫോർ ഫൂൾസ് ഓർ വാച്ച് ദ തിങ്സ് യു ഗേവ് യുവർ ലൈഫ് ടു ബ്രോക്കൺ ആൻഡ് സ്റ്റൂപ് ടു ബിൽഡ് ദെം അപ്പ് വിത്ത് ഓൺ ഔൾസ് യു വിൽ ബി എ മാൻ മൈസൺ ലാസ്റ്റത്തെ വരികളാണ് യു വിൽ ബി എ മാൻ മൈസൺ എന്നുള്ളത് നമുക്കറി ഈ പോയം ഒരുപാട് ഇഫ് ക്ലോസുകളാണ് ഓരോ കണ്ടീഷൻസ് പറഞ്ഞ് അവസാനമാണ് പറയുന്നത് യു വിൽ ബി എ മാൻ എന്നുള്ളത് അതിൻ്റെ കണ്ടീഷൻ ക്ലോസ് എല്ലാം പറഞ്ഞ അവസാനം മെയിൻ ക്ലോസ് വരുന്നത് ലാസ്റ്റാണ് ദ പോയം ഇഫ് ഈസ് റിട്ടേൺ ബൈ റെഡിയാർ കിപ്പ്ലിംഗ് ഇൻ ദ പോയം എ ഫാദർ ടാക്സ് ടു ഹിസ് സൺ അബൌട്ട് ദ ക്വാളിറ്റീസ് ഓഫ് ഗ്രേറ്റ്നെസ് ഓർ ദ ട്രേസ് ഓഫ് എ പെർഫെക്റ്റ് മെൻ റ്റു ബി സക്സസ്ഫുൾ ഇൻ ലൈഫ്

മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ച് നമ്മൾക്കെതിരെ തിരിപ്പിക്കാനൊക്കെ ഡിസോണസ്റ്റ് ആയിട്ടുള്ള ആളുകൾ ശ്രമിക്കും ദ സൺ സമ്മേ ഹൗ ടു സീ ദ സെർട്ടൻ തിങ്സ് ദീ ഹാഡ് വർക്ക് ഹാർഡ് ടു അച്ചീവ് വാസ് ബ്രോക്കൺ ഓർ റൂൻ്റ് ജീവിതത്തിൽ നമ്മൾ ഒരുപാട് കാലത്തെ കഷ്ടപ്പാടിന് ശേഷം പടുത്തുയർത്തിയ നമ്മളുടെ വലിയൊരു സംരംഭം ചിലപ്പോൾ ഒരു സുപ്രഭാതത്തിൽ തകർന്ന് തരിപ്പണമായി പോയേക്കാം ദെൻ ഹി അഡ്വൈസസ് ഹിം ടു ഗെറ്റ് റെഡി ടു ബിൽഡ് ദം അപ് യൂസിങ് ഓൾഡ് ടൂൾസ് അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാലും നമ്മൾ ക്ഷമിക്കുക നമ്മൾ തകർന്നിടത്ത് നിന്ന് സീറോയിലേക്ക് പോയെങ്കിൽ ആ സീറോയിൽ നിന്ന് വീണ്ടും അടുത്തുയർത്താനുള്ള ശ്രമം നമ്മൾ ഇരിക്കണം നമ്മൾ ഒരിക്കലും നിരാശരാവരുത് ടോക്കിങ് അബൌട്ട് മെനി സച്ച് കണ്ടീഷണൽ ഫുൾഫിൽമെൻ്റ് ഫൈനലി പോയിൻറ്റ് സീസ് ദാറ്റ് ഇഫ് ദ സൺ ക്യാൻ ഡൂ ആൾ ദോസ് തിങ്സ് ദ ഏർത്ത് ആൻഡ് എവറി തിങ് ഇൻ ഇറ്റ് വിൽ ബി ഹിസ് ആൻഡ് ഹി വിൽ ബി എ സക്സസ്ഫുൾ മാൻ ഇങ്ങനെ ഒരുപാട് കണ്ടീഷണൽ ക്ലോസുകൾ പറഞ്ഞിട്ട് അവസാനം പോയിട്ട് മകനോട് പറയുന്നത് ഈ കാര്യങ്ങളെല്ലാം നിനക്ക് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ പോയത്തിൽ ഒരുപാട് കണ്ടീഷൻസ് പറയുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിനക്ക് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ എന്തായിരിക്കും ദ ഏർത്ത് ആൻഡ് എവരിത്തിങ് ഇൻ ഇറ്റ് വിൽ ബി ഹിസ് ഭൂമിയും ഭൂമിയുള്ളത് മുഴുവൻ അവൻ്റേതാകും അതുപോലെ ഹി വിൽ ബി എ സക്സസ്ഫുൾ മാൻ ജീവിതത്തിൽ വിജയിച്ചവനായി മാറും നീ എന്ന് മകനോട് പറയുന്നുണ്ട് മറ്റൊരു മോഡൽ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത് ഇഫ് യു ക്യാൻ ഡ്രീം ആൻഡ് നോട്ട് മെയ്ക്ക് ഡ്രീംസ് യുവർ മാസ്റ്റർ ഇഫ് യു ക്യാൻ തിങ്ക് ആൻഡ് നോട്ട് മേക്ക് തോട്ട്സ് യുവർ എയിം എന്ന രണ്ട് വരികളാണ് ഇവിടെ തന്നിരിക്കുന്നത് എലാബറി ദ മീനിങ് ഓഫ് ദ ബോ ലൈൻസ് അതിൻ്റെ ആശയം വിശദീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ദ പോയം ഇഫ് ഈസ് റിട്ടേൺ ബൈ റെഡി ആഡ് കിപ്ലിംഗ് ഇന്ത്യ എ ഫാദർ ടാക്സ് വിസ് സൺ ഓൺ ഹൗ ടു ബിക്കം എൻ ഐഡിയൽ സിറ്റീസൺ ഈ ഭാഗം നേരത്തെ പറഞ്ഞവരെ നിങ്ങൾക്ക് കാണാൻ പഠിച്ച് വെക്കാൻ പറ്റുന്നതാണ് ദ പോയറ്റ് സേസ് സിറ്റീസ് ഗുഡ് ടു ഡ്രീം പോയറ്റ് പറയുന്നത് എന്താണ് സ്വപ്നം കാണുന്നതൊക്കെ നല്ലത് തന്നെയാണ് ബട്ട് വി ഷുഡ് നോട്ട് ലെറ്റ് അവർ ഡ്രീംസ് കൺട്രോൾ അവർ ലൈഫ് പക്ഷെ സ്വപ്നം നമ്മളെ കൺട്രോൾ ചെയ്യരുത് സ്വപ്നം നമ്മളുടെ മാസ്റ്റർ ആവരുത് നമ്മൾ സ്വപ്നത്തെ കണ്ട്രോൾ ചെയ്യണം അല്ലെങ്കിൽ സ്വപ്നം എന്താണെങ്കിൽ അത് നമുക്ക് അച് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സ്വപ്നങ്ങൾ കാണുക അത് റിയലൈസ് ചെയ്യാൻ നമ്മൾ ട്രൈ ചെയ്യുക പെർസീവിയർ ചെയ്യുക ഹാർഡ് വർക്ക് ചെയ്യുക ഇറ്റ് ഈസ് ഗുഡ് ടു തിങ് ബട്ട് ദ തോട്ട് ഷുഡ് നോട്ട് ടേക്ക് എസ് എവേ ഫ്രം ദ റിയൽ വേൾഡ് ആലോചിക്കുന്നതൊക്കെ നല്ലതായിരുന്നു ആലോചനകളൊക്കെ നല്ലതായിരുന്നു പക്ഷെ എപ്പോഴും ആലോചിച്ച് ആലോചന നമ്മളെ ജീവിതത്തെ കീഴടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത് ഡ്രീംസ് ആൻഡ് തോട്ട്സ് ആർ എക്സാമ്പിൾസ് ഫോർ പേഴ്സോണിഫിക്കേഷൻ ഇവിടെ ഡ്രീംസും തോട്ട്സിനെയൊക്കെ ആയിട്ടാണ് പോയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് പേഴ്സോണിഫിക്കേഷൻ ഒരു ഉദാഹരണമാണ് ഇവിടെ ഡ്രീംസും തോട്ട്സും എന്ന് പറയുന്നത് ഇതോടുകൂടി ഈ ഒരു സെഷൻ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കുന്ന എന്തെങ്കിലും ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ എങ്ങനെയാണ് എഴുതുക എന്നറിയാത്തതുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാം മറ്റെന്തെങ്കിലും പ്രതീക്ഷകൾ നിങ്ങൾക്ക് ഈ ചാനൽ വഴി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതും അറിയിക്കാം കഴിയുന്ന രീതിയിലൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്ത് പഠിക്കാം താങ്ക്